Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalka Charudeyegan. Kallarikyal's Gold Park, Payyanur. Sunida Furniture, Tavakara, Kandur, since 1985. Payyanur Rural Bank. Vishwasyathayude, Sevanathinte, 7 Pathittandukal. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോർസ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുട്ടികൾക്ക് നിരോധിത ലഹരി വിൽപ്പന നടത്തിയെന്നാരോപിച്ച് നാട്ടുകാർ കട തകർത്തു. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ മുരളിയുടെ കടയിലാണ് നാട്ടുകാർ സംഘടിച്ച് കയറി പ്രതിഷേധമുണ്ടാക്കിയത്. നേരത്തെ നഗരസഭ, പോലീസ്, എക്സൈസ് എന്നിവ നിരവധി തവണ ലഹരി വസ്തുക്കൾ ഈ കടയിൽ നിന്ന് പിടിച്ചെടുക്കുകയും പിഴയടപ്പിക്കുകയും ചെയ്തിരുന്നു. കുഞ്ഞിമംഗലം താമരംകുളങ്ങരയിൽ കണ്ടൽക്കാടുകൾ നശിപ്പിക്കപ്പെട്ട പ്രദേശം ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് റവന്യൂ, വനം, തീരദേശ പരിപാലന അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. തീരദേശ പരിപാലന നിയമം ഉൾപ്പെടെ ലംഘിച്ചാണ് താമരംകുളങ്ങര, പുല്ലങ്കോട് പുഴയോരത്ത് കണ്ടൽക്കാടുകളും ചതുപ്പും നശിപ്പിക്കപ്പെട്ടത്. പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ പാലക്കാട് തൃത്താല സ്വദേശിയെ MDMA പയ്യന്നൂർ കോത്തായ്മുക്കിൽ വച്ച് പിടികൂടി. 2.02 ഗ്രാം MDMA ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. വെള്ളൂർ ബാങ്ക് സ്റ്റോപ്പിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന സമരം 22 ദിവസം പിന്നിട്ടു. വെള്ളൂർ ഹൈസ്കൂൾ സ്റ്റാഫ്, SFI വെള്ളൂർ സ്കൂൾ യൂണിറ്റ് എന്നിവരുടെ നേതൃത്വത്തിൽ സമരപന്തലിലേക്ക് അഭിവാദ്യ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. കുട്ടികൾക്ക് ലഹരി വിൽപ്പന നടത്തിയെന്നാരോപിച്ച് നാട്ടുകാർ കട തകർത്തു. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ മുരളിയുടെ കടയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ നാട്ടുകാർ തകർത്തത്. നേരത്തെ നഗരസഭ, പോലീസ്, എക്സൈസ് എന്നിവ നിരവധി തവണ ലഹരി വസ്തുക്കൾ ഈ കടയിൽ നിന്ന് പിടിച്ചെടുക്കുകയും പിഴയടപ്പിക്കുകയും ചെയ്തിരുന്നു. സ്കൂൾ കുട്ടികൾക്കടക്കമുള്ളവർക്ക് നിരന്തരമായി മാരക സ്വഭാവമുള്ള ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നു എന്ന പരാതി ഉയർന്ന സ്ഥാപനമാണിത്. നഗരസഭ, പോലീസ്, എക്സൈസ് എന്നിവ നിരവധി തവണ ഇവിടെ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും പിഴയടപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ സാമൂഹ്യ പ്രശ്നമായി ഉയർന്നതിനെ തുടർന്നാണ് CPM, DYFI പ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇത് ആവർത്തിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. പലരും ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വിൽപ്പന നിർബാധം തുടരുകയും ഈ അടുത്ത ദിവസം എക്സൈസ് ഇവിടെ നിന്ന് ലഹരി വസ്തു പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് നാട്ടുകാരിൽ പ്രകോപനമുണ്ടാക്കുകയും തുടർന്ന് കട തകർക്കുകയുമായിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും മുന്നറിയിപ്പ് നൽകുവാനും ബന്ധപ്പെട്ടവർ തയ്യാറാകണം. ആക്രമിക്കപ്പെട്ട കടയിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നവരിലേക്കും അന്വേഷണവും നടപടിയും എത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം താമരംകുളങ്ങരയിൽ കണ്ടൽക്കാടുകൾ നശിപ്പിക്കപ്പെട്ട പ്രദേശം ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് റവന്യൂ, വനം, തീരദേശ പരിപാലന അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. തീരദേശ പരിപാലന നിയമം ഉൾപ്പെടെ ലംഘിച്ചാണ് താമരംകുളങ്ങര, പുല്ലങ്കോട് പുഴയോരത്ത് കണ്ടൽക്കാടുകളും ചതുപ്പും നശിപ്പിക്കപ്പെട്ടത്. കുഞ്ഞിമംഗലം താമരംകുളങ്ങരയിൽ ഏക്കറുകളോളം സ്ഥലത്തെ കണ്ടൽക്കാടുകളും ചതുപ്പുകളും കോൺക്രീറ്റ് മാലിന്യങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും ഉപയോഗിച്ച് നികത്തിയിട്ട് മാസങ്ങളായി. തുടർ നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നുവെങ്കിലും പ്ലാസ്റ്റിക്കും കോൺക്രീറ്റ് മാലിന്യങ്ങളും നിറഞ്ഞ മണ്ണ് നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കുഞ്ഞിമംഗലത്തെ പരിസ്ഥിതി പ്രവർത്തകനായ PP രാജൻ ഹൈക്കോടതിയെ സമീപിച്ചത്. നമ്മളെല്ലാം ആർഗ്യുമെന്റ് ഇതാണ്, നമ്മുടെ വാദം ഇതാണ്, ഇത് CR Z 1A-യിൽപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ CR Z 1A-യിൽപ്പെടുന്ന ഈ സ്ഥലത്തുള്ള മണ്ണ് മുഴുവൻ നീക്കം ചെയ്യണം. ഒരു ഡെവലപ്മെന്റും നടത്താൻ പാടുള്ള സ്ഥലമാണ് ഒന്ന്. രണ്ട്, ഇവിടെ ഈ നിക്ഷേപിച്ചവർക്ക് കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണം. ഇത് നമ്മുടെ ആർഗ്യുമെന്റ്. അതുപോലെ അപ്പുറമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ
ഇതിൽപ്പെടുന്ന സ്ഥലമാണ്, നമ്മുടെ ഡാറ്റ ബാങ്കിൽ പെടുന്ന സ്ഥലം നെൽവയലിൽ. അപ്പോൾ അതും ഇത് തന്നെയാണ്, ഈടെല്ലാം മണ്ണ് നീക്കം ചെയ്യാനാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അവനെ പരിസ്ഥിതിക്കുള്ള നഷ്ടം നമ്മൾ നല്ല പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കോടതി നമുക്ക് അനുകൂലമായിട്ട്, ഈ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ട് ഒരു വിധി സ്വീകരിക്കുന്ന നമുക്ക് ഉറച്ച വിശ്വാസമാണ്. ഇതേ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് റവന്യൂ, വനം, തീരദേശ പരിപാലന അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. തീരദേശ പരിപാലന നിയമം ഉൾപ്പെടെ ലംഘിച്ചാണ് താമരംകുളങ്ങര പുല്ലങ്കോട് പുഴയോരത്ത് കണ്ടൽക്കാടുകളും ചതുപ്പും നശിപ്പിക്കപ്പെട്ടത്. പാലക്കാട് തൃത്താല സ്വദേശിയെ MDMA പയ്യന്നൂർ കോത്തായ്മുക്കിൽ വെച്ച് പോലീസ് പിടികൂടി. 2.02 ഗ്രാം MDMA ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ഇന്ന് പുലർച്ചെ 12:10 പയ്യന്നൂർ കോത്തായ്മുക്കിൽ വെച്ച് പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് മാരക മയക്കുമരുന്നായ MDMA പാലക്കാട് തൃത്താല സ്വദേശി MB ജിനാസിനെ പിടികൂടിയത്. SI MV ഷിജുവാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും പയ്യന്നൂർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി MDMA പിടിയിലായത്. 2.02 ഗ്രാം MDMA പ്രതിയിൽ നിന്നും പയ്യന്നൂർ പോലീസ് പിടികൂടിയത്. SI ജബ്ബാർ, പോലീസുകാരായ സുജിത്ത്, ധനേഷ് എന്നിവരും ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളും സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളൂർ ബാങ്ക് സ്റ്റോപ്പിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന സമരം 22 ദിവസം പിന്നിട്ടു. വെള്ളൂർ ഹൈസ്കൂൾ സ്റ്റാഫ്, SFI വെള്ളൂർ സ്കൂൾ യൂണിറ്റ് എന്നിവരുടെ നേതൃത്വത്തിൽ സമരപന്തലിലേക്ക് അഭിവാദ്യ പ്രകടനം നടത്തി. വെള്ളൂർ ബാങ്ക് സ്റ്റോപ്പിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നടത്തുന്ന സമരം 22-ാം ദിവസം CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. M നാരായണൻ, K ബിജു, T ഗോപാലൻ, T ആശിഷ്, V ശശി, സാരംഗ്, V ദീപ ടീച്ചർ, വിശ്വനാഥൻ മാസ്റ്റർ, PT രാജേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വെള്ളൂർ ഹൈസ്കൂൾ സ്റ്റാഫ്, SFI വെള്ളൂർ സ്കൂൾ യൂണിറ്റ് എന്നിവരുടെ നേതൃത്വത്തിൽ സമരപന്തലിലേക്ക് അഭിവാദ്യ പ്രകടനം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരവഞ്ചാൽ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യാം യെച്ചേരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ഓഫീസിനു വേണ്ടി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ദേവസ്യാം യെച്ചേരി നിർവഹിച്ചു. ഓൺലൈൻ വ്യാപാര മേഖലയ്ക്കും വഴിവാണിഭക്കാർക്കും ബാധകമല്ലാത്ത നിയമങ്ങൾ ചെറുകിട വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യാം യെച്ചേരി ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരവഞ്ചാൽ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ വെല്ലുവിളികൾ ഗ്രാമത്തിലുള്ള ചെറുകിട വ്യാപാരികൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം നേരിടുന്ന വെല്ലുവിളിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓൺലൈൻ വ്യാപാരമാണ്. എല്ലാ സാധനങ്ങളും വീട്ടുപടിക്കൽ ചെറുപ്പക്കാരായിട്ടുള്ള യുവതി യുവാക്കൾ എത്തിച്ചു തരുന്ന ഒരു പുതിയ വ്യാപാര സംസ്കാരം. അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് ഗവൺമെന്റിന് യാതൊരു നിയന്ത്രണവുമില്ല. യൂണിറ്റ് പ്രസിഡന്റ് TV സുജിത് തമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MB കുഞ്ഞിരാമൻ, മേഖലാ പ്രസിഡന്റ് റെജി ജോൺ, മേഖലാ ജനറൽ സെക്രട്ടറി TV പ്രസാദ്, സംസ്ഥാന കൌൺസിലർമാരായ MK ബാലചന്ദ്രൻ, കെ ലക്ഷ്മണൻ, ജോൺസൺ പറമുണ്ട, യൂണിറ്റ് സെക്രട്ടറി N റംഷാദ്, വത്സ ജോൺ പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് ഓഫീസിനു വേണ്ടി പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ദേവസ്യാം യെച്ചേരി നിർവഹിച്ചു. ചടങ്ങിൽ യൂണിറ്റ് അംഗങ്ങളുടെ മക്കളിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷനും വിവിധ പുരസ്കാരങ്ങൾ നേടിയ പെൻഷൻകാരെ ആദരിക്കലും കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. ചടങ്ങിൽ SSLC, CBSE പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും അനുമോദിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷനും വിവിധ പുരസ്കാരങ്ങൾ നേടിയ പെൻഷൻകാരെ ആദരിക്കലും SSLC, CBSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+, A1 നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. KSSPU സംസ്ഥാന സെക്രട്ടറി K കരുണാകരൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാരണം രണ്ട്
നമുക്ക് കിട്ടാനുള്ള നമ്മുടെ പെൻഷൻ പരിഷ്കരണത്തിൻ്റെയും ഈയുടെയും കൃഷി എപ്പോഴാണ് കിട്ടുക എന്ന രീതിയിലാണ് വർത്തമാനം തുടങ്ങുക തന്നെ. അങ്ങനെ ഈ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഒരു വർഷത്തിലധികമായി നമ്മുടെ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി പ്രക്ഷോഭ പരിപാടികൾ ഇതിനു മുമ്പ് നമ്മൾ നടത്തിയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ കഴിഞ്ഞ് ഏപ്രിൽ മാസം 27, 28, 29 തീയതികളിൽ കൽപ്പറ്റ വെച്ച് നടന്ന മുനിസിപ്പൽ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ കെ രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് കമ്മിറ്റി അംഗം ഇ പി ബാലകൃഷ്ണൻ നമ്പ്യാർ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി. കെ എസ് എസ് പി യു ജില്ലാ കമ്മിറ്റി അംഗം കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ പുരസ്കാര ജേതാക്കളെ ആദരിച്ചു. മുനിസിപ്പൽ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം ഭരതൻ മാസ്റ്റർ ക്യാഷ് അവാർഡിന് അർഹരായ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തി. കെ എസ് എസ് പി യു പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ ദാമോദര പൊതുവാൾ ക്യാഷ് അവാർഡ് വിതരണവും അനുമോദനവും നിർവഹിച്ചു. കെ എസ് എസ് പി യു പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എ രാമചന്ദ്രൻ, മുനിസിപ്പൽ ബ്ലോക്ക് രക്ഷാധികാരി പി നാരായണൻ മാസ്റ്റർ, മുനിസിപ്പൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി വി ലക്ഷ്മണൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കിത്താബിൽ 100 കഥാവാരം പയ്യന്നൂർ മേഖലാതല വായനാനുഭവം പങ്കുവയ്ക്കൽ പരിപാടിക്ക് തുടക്കമായി. പയ്യന്നൂർ നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി സാഹിത്യകാരി പി കെ ഭാഗ്യലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ മേഖലാതല വായനാനുഭവം പങ്കുവയ്ക്കൽ പരിപാടി പയ്യന്നൂർ നഗരസഭാ ഹാളിൽ നടന്നു. കിത്താബിൽ 100 കഥാവാരം എന്ന പേര് നൽകിയ പരിപാടി സാഹിത്യകാരി പി കെ ഭാഗ്യലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇവരെ ജീവിതം തുടങ്ങുന്നു, പോകെ പോകെ 2 കുട്ടികൾ ഉണ്ടാകുന്നു, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു, ഭാര്യയ്ക്ക് ജോലിയില്ല, ഭാര്യ എല്ലാ ദിവസവും എല്ലാ തരത്തിലുള്ള പണികളൊക്കെ എല്ലാം ചെയ്ത് വരുന്ന ഒരു ദിവസം ഉദ്യോഗസ്ഥനായ അയാൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കാണുന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി വി സജിത, ടി പി സമീറ, വി ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് സൗഹൃദ സമിതി രൂപീകരണം നടന്നു. കൺസ്യൂമർ ഫെഡ് ഏക എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കളെ സംഘടിപ്പിച്ച് സൗഹൃദ സമിതി രൂപീകരണ യോഗം നടന്നു. പൊതുവിപണിയിൽ ക്രമാതീതമായ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ജനങ്ങൾക്ക് സഹായകരമായ നടപടി സ്വീകരിക്കുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റിനെ സംരക്ഷിച്ചു നിർത്താനാണ് സൗഹൃദ സമിതി സംഘടിപ്പിച്ചത്. കൺസ്യൂമർ ഫെഡിന്റെ റീജിയണൽ മാനേജർ ആർ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ അസിസ്റ്റന്റ് റീജിയണൽ മാനേജർ വി കെ രാജേഷ്, ഓപ്പറേഷൻ മാനേജർ മനോജ് കുമാർ, മാർക്കറ്റിംഗ് മാനേജർ രജീഷ് കുമാർ, ജോർജ്, ബാലകൃഷ്ണൻ, ബിജു എന്നിവർ സംസാരിച്ചു. ഉപഭോക്താക്കളുടെ ഭാഗത്തുനിന്നും വിവിധ വ്യക്തികൾ ആശംസകൾ അറിയിച്ച് സംസാരിക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയുടെ കീഴിലുള്ള വെള്ളൂർ ജി എൽ പി സ്കൂളിൽ കഥോത്സവം സംഘടിപ്പിച്ചു. സബ്ജില്ലാ കലോത്സവത്തിൽ കഥ പറയലിൽ സമ്മാനാർഹയായ 2 ക്ലാസ് വിദ്യാർത്ഥിനി ശിവകാമി കഥോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ അധ്യാപകനും അധ്യാപികയും മുത്തശ്ശനും മുത്തശ്ശിയുമായി കഥകൾ പറഞ്ഞപ്പോൾ കുട്ടികൾ കൗതുകത്തോടെ അത് കേട്ടിരുന്നു. പ്രീ പ്രൈമറി കഥോത്സവത്തിന്റെ ഭാഗമായി പക്ഷികളെയും മൃഗങ്ങളെയും മീനുകളെയും മരങ്ങളെയും വണ്ടികളെയും കളിപ്പാട്ടങ്ങളെയും തെയ്യക്കോലങ്ങളും കൊണ്ട് അലങ്കരിച്ച ഹോളിൽ സ്കൂളിലെ അധ്യാപകരായ പ്രസാദ് മാസ്റ്ററും പ്രമീള ടീച്ചറുമാണ് മുത്തശ്ശനും മുത്തശ്ശിയുമായി എത്തി കഥകൾ പറഞ്ഞ് വ്യത്യസ്തമായ അനുഭവം കുട്ടികൾക്ക് സമ്മാനിച്ചത്. സബ്ജില്ലാ കലോത്സവത്തിൽ കഥ പറയലിൽ സമ്മാനാർഹയായ ശിവകാമി കഥോത്സവം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ടി ദാക്ഷായണി അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ഇ സതീശൻ, പി വി ബിന്ദു എന്നിവർ സംസാരിച്ചു. ബി പി സി കെ സി പ്രകാശൻ, ഡയറ്റ് ഫാക്കൽറ്റി കെ രാകേഷ് എന്നിവർ കഥകൾ പറഞ്ഞ് ആശംസകൾ നേർന്നു. പ്രീ പ്രൈമറിയിലെ മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും വ്യത്യസ്തമായ കഥകൾ പറഞ്ഞ് കഥോത്സവത്തെ സമ്പന്നമാക്കി. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആമ്പൽ നീന്തൽ പരിശീലന ക്യാമ്പിന് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു ഉദ്ഘാടനം ചെയ്തു. ജലാശയ അപകടങ്ങൾ ഒഴിവാക്കാൻ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്ന ആമ്പൽ നീന്തൽ പരിശീലന ക്യാമ്പിന് അടുത്തിലയിൽ തുടക്കമായി. മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക, അടിയന്തിര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് സജ്ജരാക്കുക,
വെള്ളത്തിലിറങ്ങുവാനുള്ള പേടി മാറ്റുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പരിശീലനം നടത്തുന്നത്. അടുത്തില തട്ടുപറമ്പത്ത് കുളത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ 5, 6, 7 ക്ലാസുകളിലെ കുട്ടികൾക്കാണ് പരിശീലനം നൽകുക. തുടർന്ന് സ്കൂളിലെ നീന്തൽ അറിയാത്ത മുഴുവൻ കുട്ടികൾക്കും പരിശീലനം നൽകി തുടങ്ങും. ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ ജസീർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ പി ഷീജ, ഹൈമ എം, പി ടി എ പ്രസിഡന്റ് കെ പി മനോജ്, കെ സതി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണത്തോടനുബന്ധിച്ച് വേറിട്ട അനുസ്മരണ പരിപാടി നടത്തി ആലക്കാട് എസ് വി എൽ പി സ്കൂൾ. ബഷീർ കഥാപാത്രങ്ങൾക്ക് ജീവനേകി വിദ്യാർത്ഥികൾ അരങ്ങിലെത്തി. ചാരുകസേരയിൽ ഇരിക്കുന്ന ബഷീറിനു ചുറ്റും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും അണിനിരന്നപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് വേറിട്ട അനുഭവം. ആലക്കാട് എസ് വി എൽ പി സ്കൂൾ വിദ്യാർത്ഥികളാണ് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണത്തോടനുബന്ധിച്ച് വേറിട്ട അനുസ്മരണ പരിപാടി നടത്തിയത്. പാത്തുമ്മ, സാറാമ്മ, ഒറ്റക്കണ്ണൻ പോക്കർ, മജീദ്, സുഹറ, എട്ടുകാലി മമ്മൂഞ്ഞ, മണ്ടൻ മൂത്താപ്പ തുടങ്ങിയ കഥാപാത്രങ്ങളാണ് സുൽത്താനു മുന്നിൽ അണിനിരന്നത്. ബഷീറിന്റെ മതിലുകൾ, പ്രേമലേഖനം, ആനപ്പൂട, വിശപ്പ്, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട് തുടങ്ങിയ നിരവധി കൃതികളും കുട്ടികൾ പരിചയപ്പെട്ടു. സ്കൂൾ അധ്യാപകരായ ദൃശ്യ ടീച്ചർ, സനേഷ് മാസ്റ്റർ, സജിത ടീച്ചർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ബഷീർ അനുസ്മരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പുസ്തക പരിചയവും ക്വിസ് മത്സരവും ഉൾപ്പെടെ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. റോട്ടറി ക്ലബ് ഓഫ് പയ്യന്നൂർ മിഡ് ടൗൺ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 36 വാർഡിന്റെ പരിധിയിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് മഴക്കോട്ട് വിതരണവും ബോധവൽക്കരണ ക്ലാസും നടത്തി. അന്നൂർ സത്യനാർട്സ് ക്ലബ്ബിൽ നടന്ന പരിപാടി നഗരസഭാ കൌൺസിലർ കെ കെ ഫൽഗുണൻ ഉദ്ഘാടനം ചെയ്തു. എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഈ ഒരു ചടങ്ങിലെ സംബന്ധിക്കുമ്പോൾ ഏറെ അഭിമാനം തോന്നുകയാണ്, അല്ലെ സന്തോഷം തോന്നുകയാണ്. നഗരസഭാ പരിധിയിലെ 30 തൊഴിലുറപ്പ് സ്ത്രീകൾക്ക് മഴക്കോട്ട് വിതരണം ചെയ്തു. മഴക്കാലത്തെ ആരോഗ്യ പരിരക്ഷ എന്ന വിഷയത്തിൽ റോട്ടറി പയ്യന്നൂർ മിഡ് ടൗൺ പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത് കുമാർ ടി ക്ലാസ് എടുത്തു. റോട്ടറി ക്ലബ്ബ് പയ്യന്നൂർ മിഡ് ടൗൺ സെക്രട്ടറി കെ സുരേന്ദ്രൻ, അൻസ് ഫോറം സെക്രട്ടറി ബിന്ദു ദിനേഷ്, കെ വി രമ, എ ഡി എസ് വൈസ് ചെയർപേഴ്സൺ പി ഉഷ എന്നിവർ സംസാരിച്ചു. അൻസ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ ചൈതന്യ കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുപുഴ ജെ എം യു പി സ്കൂൾ ആരോഗ്യ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ ജിനോ ഗോപാൽ പലേരി ക്ലാസ് നയിച്ചു. മഴക്കാലത്ത് വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച കുട്ടികൾ സ്കൂളിൽ എത്തുന്നത് കൂടി വരുന്ന സാഹചര്യത്തിൽ രോഗം വരാതെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയെന്ന് ഡോക്ടർ ക്ലാസ്സിൽ വിശദീകരിച്ചു. മഴക്കാല രോഗങ്ങളായ മിക്ക രോഗങ്ങളും കുട്ടികളെ ബാധിക്കുന്നത് പ്രതിരോധശേഷി കുറവായതുകൊണ്ടാണെന്നും അത് പരിഹരിക്കേണ്ടതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിവരിച്ചു. ജീവനാണ് പൊഞ്ഞുപോയിക്കൊള്ളുന്നത്. ഈ ജീവൻ പൊഞ്ഞുപോയത് മഴ കൂടിയതുകൊണ്ട് മഴവെള്ള കെട്ടിൽ വീഴുന്നോ അല്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങളിൽ പോയിട്ടോ. പരിസര ശുചീകരണം ശരിയായ രീതിയിൽ നടത്തിയില്ലെങ്കിൽ രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ടെന്നും ഡോക്ടർ ജിനോ ഗോപാൽ പലേരി പറഞ്ഞു. അതിനാൽ പരിസര ശുചീകരണം വളരെ കൃത്യമായി നടത്താനും കൊതുകു പരത്തുന്ന രോഗങ്ങൾക്കെതിരെ പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയണമെന്നും ഡോക്ടർ ഓർമ്മിപ്പിച്ചു. സീനിയർ അധ്യാപകൻ സി ഡി ജോയ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ ക്ലബ്ബ് കൺവീനർ വി കെ സജിനി, സ്റ്റാഫ് സെക്രട്ടറി ഇ ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടികൾക്ക് നിരോധിത ലഹരി വിൽപ്പന നടത്തിയെന്നാരോപിച്ച് നാട്ടുകാർ കട തകർത്തു. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ മുരളിയുടെ കടയിലാണ് നാട്ടുകാർ സംഘടിച്ച് കയറി പ്രതിഷേധമുണ്ടാക്കിയത്. നേരത്തെ നഗരസഭ, പോലീസ്, എക്സൈസ് എന്നിവ നിരവധി തവണ ലഹരി വസ്തുക്കൾ ഈ കടയിൽ നിന്ന് പിടിച്ചെടുക്കുകയും പിഴയടപ്പിക്കുകയും ചെയ്തിരുന്നു.
കുഞ്ഞിമംഗലം താമരംകുളങ്ങരയിൽ കണ്ടൽക്കാടുകൾ നശിപ്പിക്കപ്പെട്ട പ്രദേശം ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് റവന്യൂ, വനം, തീരദേശ പരിപാലന അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. തീരദേശ പരിപാലന നിയമം ഉൾപ്പെടെ ലംഘിച്ചാണ് താമരംകുളങ്ങര, പുല്ലങ്കോട് പുഴയോരത്ത് കണ്ടൽക്കാടുകളും ചതുപ്പും നശിപ്പിക്കപ്പെട്ടത്. പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ പാലക്കാട് തൃത്താല സ്വദേശിയെ MDMA പയ്യന്നൂർ കോത്തായ്മുക്കിൽ വച്ച് പിടികൂടി. 2.02 ഗ്രാം MDMA ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. വെള്ളൂർ ബാങ്ക് സ്റ്റോപ്പിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന സമരം 22 ദിവസം പിന്നിട്ടു. വെള്ളൂർ ഹൈസ്കൂൾ സ്റ്റാഫ്, SFI വെള്ളൂർ സ്കൂൾ യൂണിറ്റ് എന്നിവരുടെ നേതൃത്വത്തിൽ സമരപന്തലിലേക്ക് അഭിവാദ്യ പ്രകടനം നടത്തി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.